സ്വന്തം നഗ്നശരീരത്തിൽ കുട്ടികളെ കൊണ്ട് പടം വരപ്പിച്ചതിന് രഹനാ ഫാത്തിമയ്ക്കെതിരെ കേസെടുക്കാൻ ബാലാവകാശ കമ്മീഷൻ്റെ നിർദ്ദേശം കഴിഞ്ഞ ദിവസമാണ് സ്വന്തം മക്കളെക്കൊണ്ട് നഗ്നശരീരത്തിൽ രഹന ഫാത്തിമ പടം വരച്ച് അത് തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തത് ഇതിനെതിരെ നേരത്തെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ്റെ ഇടപെടൽ നടത്തിയിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തി എന്നതടക്കമുള്ള പോസ്കോയിലെ വിവിധ വകുപ്പുകൾ ചേർത്തുകൊണ്ട് രഹ്ന ഫാത്തിമയ്ക്കെതിരെ കേസെടുത്ത് പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബോഡി ആർട്സ് ആൻഡ് പൊളിറ്റിക്സ് എന്ന തലക്കെട്ടിലാണ് രഹന ഫാത്തിമ ഈ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തത് സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയ സമൂഹത്തിൽ കേവലം വസ്ത്രങ്ങൾക്കുള്ളിൽ സ്ത്രീ സുരക്ഷിതയല്ല സ്ത്രീ ശരീരം എന്താണെന്ന് ലൈംഗികത എന്താണെന്നും തുറന്നു പറയുകയും കാട്ടുകയും തന്നെ വേണം കണ്ണിന് അസുഖം വന്ന് റെസ്റ്റ് ചെയ്യുന്ന സ്വന്തം അമ്മയെ കൂളാക്കാൻ വേണ്ടി മക്കൾ ശരീരത്തിൽ ഫിനിക്സ് പക്ഷിയെ വരച്ചു കൊടുക്കുന്നതാണ് ഈ ദൃശ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന് താഴെ ഈ ദൃശ്യത്തിന് താഴെ രഹ്ന ഫാത്തിമ കമൻ്റിട്ടത് അതിൻ്റെ പേരിൽ ആണ് പോലീസ് നടപടി എടുത്തത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ മുന്നിൽ നഗ്നത പ്രദർശിപ്പിച്ചു എന്നതിൻ്റെ പേരിലാണ് ജാമ്യമില്ലാതെ വകുപ്പ് പ്രകാരം ആക്ടിവിസ്റ്റായ രഹ്ന ഫാത്തിമയ്ക്കെതിരെ പോലീസ് ഇന്നലെ കേസെടുത്തത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ്റെ നടപടി അടിയന്തരമായി തന്നെ പത്ത് ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത് ലഹനാ ഫാത്തിമയ്ക്ക് കൂടുതൽ നിയമക്കുരുക്ക് വരുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ ബാലാവകാശ കമ്മീഷൻ്റെ ഇടപെടൽ ആ ഇടപെടലിനെ അത്തരത്തിൽ വേണം നമുക്ക് കാണാൻ ലഹനാ ഫാത്തിമ കൂടുതൽ നിയമക്കുരുക്കിലേക്ക് പോവുകയാണ്